നോൺ സ്റ്റിക്ക് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. എന്നാൽ ഉപയോഗം കൃത്യമല്ലെങ്കിൽ പിന്നീട് കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ദീർഘകാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാചകം വളരെ എളുപ്പത്തിലാക്കാനാണ് കുക്കിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ഉപയോഗിക്കരുത്. ഇത് ചട്ടിയെ പെട്ടെന്ന് ചീത്തയാക്കുവാൻ കാരണമാകും. ലോഹം കൊണ്ടുള്ള തവി. ലോഹം കൊണ്ടുള്ള തവിയും സ്പൂണും ഒഴിവാക്കുക. ഇത് നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഉപയോഗിക്കുമ്പോൾ പാടുകൾ വീഴാൻ കാരണമാകും. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകുമ്പോൾ ലോഹ സ്ക്രബുകൾ ഉപയോഗിച്ച് കഴുകരുത്. സ്പോഞ്ച് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പാത്രങ്ങൾ കഴുകുക. പാചകശേഷം പൂർണ്ണമായും തണുത്തതിനു ശേഷം മാത്രമേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കഴുകുവാൻ പാടുള്ളൂ. നോൺ സ്റ്റിക്ക് പാനിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ തീ കുറച്ച് വെച്ചാണ് പാചകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചട്ടിയിലെ കോട്ടിങ്ങിന് കേട് സംഭവിക്കും. കൂടാതെ ഭക്ഷണ വസ്തുക്കൾ ഒന്നുമില്ലാതെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ചൂടാക്കരുത്. ചൂട് അമിതമാകുമ്പോൾ പാത്രത്തിലെ രാസവസ്തുക്കളിൽ നിന്നും വിഷവാതകങ്ങൾ ഉണ്ടാകും. ഒരിക്കലും നോൺ സ്റ്റിക്ക് ചട്ടിയിൽ പാകം ചെയ്ത ഭക്ഷണം അതിൽ തന്നെ വെക്കരുത്. ഇത് ഭക്ഷണം വേഗത്തിൽ ചീത്തയാവാൻ കാരണമാകും. തക്കാളി, നാരങ്ങ തുടങ്ങിയ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നോൺ സ്റ്റിക്ക് ചട്ടിയിൽ വെക്കരുത്. ഇത് പാത്രങ്ങൾ കേടുവരാൻ കാരണമാകും. കൊച്ചുമോദിന് ഏറെ ഉപകാരപ്രദമായ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഫുഡ് കോർട്ട്, ആൻ ഇനിഷ്യേറ്റീവ് ബൈ എത്നിക് ഹെൽത്ത് കോർട്ട്.